ശീതൽവാക്കിലെ മഴ തോർന്നൊരു സായനം അപ്പോൾ ഈ മഴക്കാലത്ത് മാത്രം അവിടെ കാട്ടുപോത്തുകൾ എത്താറുണ്ട് നമസ്കാരം ലൈവ് വിത്ത് NNSയിലോട്ട് സ്വാഗതം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും സജീവമാണ് യൂട്യൂബിൽ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് വേണ്ടി തന്നെ എടുത്താണ് കാരണം നമ്മൾ കുറേ ധാരാളം യാത്രകൾ നടത്തി നീലഗിരിയിലായിരുന്നു അധികവും ശീതൽവാക്ക് ഉള്ളത്തി കമ്പട്ടി എന്നീ ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം ശീതൽവാക്കിലെ മഴ തോർന്നൊരു സായനം അപ്പോൾ ഈ മഴക്കാലത്ത് മാത്രം അവിടെ കാട്ടുപോത്തുകൾ എത്താറുണ്ട് മഴക്കാലത്താണ് അവർ ഭയങ്കര സജീവമായിട്ട് എത്തുന്നത് കാരണം എവിടെയും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അപ്പോൾ ഞാനത് മെല്ലെ ക്യാമറയിലോട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചില കാട്ടുപോത്തുകൾ പുഴ കടന്ന് ഇക്കരെ എത്തി പക്ഷേ പുഴയുടെ ഓരത്ത് ധാരാളം പുല്ലുകളുണ്ട് ഇപ്പോൾ അവിടെ ഏതാനും സെക്കൻഡുകൾ മാത്രം നിന്നിട്ട് ചിലത് വളരെ സ്പീഡിൽ ഓടി ശീതൽവാക്കിൻ്റെ ഏരിയയിലോട്ട് വരികയും പുഴയിലെ വെള്ളം കുടിക്കാതെ ഇവിടെ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നു ഇടയ്ക്ക് കാട്ടിലോട്ട് നോക്കി അവർ ശ്രദ്ധിക്കും അപ്പം ഞാൻ വിചാരിച്ച് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ പുള്ളിമാരുടെ ശബ്ദങ്ങൾ കേൾക്കും മ്ലാവിൻ്റെ ശബ്ദം ഇതുപോലെ തന്നെ ഒരവസ്ഥയിൽ നമ്മൾക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ട് കടുവയുടെ പ്രസൻറ്റ് ഇത് ശീതൽവാക്കിലിരിക്കുമ്പോഴും അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഉള്ളത്തിയിൽ യാത്ര നടത്തി എന്ന് പറഞ്ഞാൽ നീലഗിരിയുടെ ഒരു അതായത് നമ്മൾ ഊട്ടിയിൽ നിന്നൊരു 15 കിലോമീറ്റർ ഉള്ളിലാണ് ഗ്രാമങ്ങളും കാടും കൂടി ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് തുടർച്ചയായിട്ട് കടുവയെ കാണുന്നതും രാത്രി കടുവയുടെ ശബ്ദം കേൾക്കുന്നതൊക്കെ കേട്ടു അപ്പോൾ കുറച്ച് നടക്കണം കാട്ടിൽ നല്ല മുള്ളിൻ്റെ കാട് തന്നെയാണ് അവിടെ ആ ഭാഗത്തും അതുപോലെ നടന്ന് കുറച്ച് ദൂരെയാണെങ്കിലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കടുവ നല്ല പച്ചപ്പിനിടയിൽ ഒരു മഞ്ഞ ഗോൾഡൻ കളറ് മിന്നുന്ന പോലെ ആ സമയത്ത് എൻ്റെ ഫിംഗറിനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ട്രൈപോഡ് എടുത്തിരുന്നില്ല ഒരുവിധം വെയിറ്റുള്ള ട്രൈപോഡാണ് അപ്പോൾ ഞാൻ എടുത്തിരുന്നില്ല അപ്പോൾ വീഡിയോ ചെയ്തത് നമ്മൾ ഈ 200-600 ലെൻസ് കയ്യിൽ വെച്ചിട്ട് ആണ് വീഡിയോ ചെയ്തത് അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു വൈബ്രേഷൻ ഇതൊക്കെ ഉണ്ട് എന്നാലും ഒരു കടുവയെ നമ്മൾ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു വലിയൊരു ഭാഗ്യമായിട്ട് ഇന്ന് ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ശീതൽവാക്കിലും കടുവയുടെ പ്രസൻറ്റ് രാത്രി നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നു കടുവയുടെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ മാനുകൾ ഓടുന്ന ശബ്ദം മാനുകളുടെ ശബ്ദം ഇതെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇരുട്ടിങ്ങനെ പതുക്കെ ഇരുട്ട് താന്നുകൊണ്ടിരിക്കുന്നു ഒരു കാട്ടുപോത്തും കുഞ്ഞും പുഴ നീന്തി ഇക്കര വരെ ശീതൽവാക്കിൻ്റെ കോമ്പൗണ്ടിലോട്ട് ശീതൽവാക്കിൻ്റെ ഒരതിര് പങ്കിടുന്നത് ഒരു സീഗൂർ അരുവി എന്ന് പറഞ്ഞൊരു പുഴയാണ് കാട്ടുപോത്ത് കുഞ്ഞിനെ കുറച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് മാറ്റി പിന്നെ കാട്ടുപോത്ത് തിരിച്ചു വന്നു ഒരു പ്രത്യേക സ്ഥലത്തോട്ട് സൈഡിലോട്ട് നോക്കിയിരിക്കാൻ തുടങ്ങി അപ്പോൾ പുള്ളിമാൻ്റെ ശബ്ദം വന്ന് കാട്ടുപോത്ത് കുറച്ച് ചീറ്റുന്ന ശബ്ദം അപ്പോൾ എനിക്ക് തോന്നി കാരണം ലൈറ്റ് വളരെ ഡിമ്മായി എന്നാൽ ഞാൻ കാട്ടുപോത്തിനെ ഫോക്കസ് ചെയ്തു ISO ഒക്കെ വളരെ ഇതായിട്ട് എടുത്തേക്കുന്ന അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് തോന്നിയില്ല അപ്പോൾ ഞാനൊരു വീഡിയോഗ്രാഫറും കൂടിയല്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത് തന്നെ അങ്ങനെ അത്തരത്തിലാണ് നിങ്ങളുള്ള വീഡിയോ എല്ലാം കാണിച്ചേക്കുന്നത് അതുവരെയും കുറേ ദിവസം അവിടെ തങ്ങിയ ദിവസം കടുവേനെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഒരു മിന്നൽ പോലെയൊക്കെ മേലെ കാട്ടിക്കൂടെയൊക്കെ പോകുന്നു കാണും നമ്മൾ ഇത് പെട്ടെന്നൊരു നാടകീയത പോലെ ഒരു കടുവ കാട്ടുപോത്തിൻ്റെ മുമ്പിൽ കൂടെ നടന്ന് പുഴയിൽ അങ്ങോട്ട് കുറച്ച് സമയമുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് കാട്ടുപോത്ത് ചീറ്റുന്ന കടുവ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ഒരാളെയും ശ്രദ്ധിക്കുന്നില്ല അവിടെ പുള്ളിമാനുണ്ട് കാട്ടുപോത്തുണ്ട് പക്ഷേ ഈ കാട്ടുപോത്തിനെ പിടിക്കാൻ തന്നെയായിട്ടാണ് കടുവ വന്നത് പക്ഷേ ആ ഒരു സന്ദർഭം കടുവക്കറിയാം കാട്ടുപോത്തിനെ അറ്റാക്ക് ചെയ്താൽ കടുവക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നു കാരണം കുഞ്ഞ് ഉള്ള കാട്ടുപോത്ത് ഭയങ്കര കെയർഫുള്ളും ഭയങ്കര ധൈര്യവും അത് കുഞ്ഞിനൊരു സ്ഥലത്ത് മാറ്റി നിർത്തി തിരിച്ചു വന്നേ കാരണം നമ്മൾ ഇരിക്കുന്ന വീടിൻ്റെ ആ ഭാഗത്തോട്ട് കാട്ടുപോത്ത് ഏറ്റവും ക്ലോസ് ആയിട്ട് വരാത്ത കാട്ടുപോത്ത് കുഞ്ഞിനെ ആ ഭാഗത്തോട്ട് മാറ്റി പോയി കടുവ നേരെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങി പോയി കാട്ടുപോത്തിൻ്റെ മുമ്പിൽ കൂടെ തന്നെ കാട്ടുപോത്തും ഇങ്ങനെ നോക്കിക്കുന്നു കുറച്ച് പുള്ളിമാനുകൾ ശബ്ദിക്കുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷം അങ്ങനെ ഒരു ഭാഗ്യം നമ്മൾക്ക് ഉണ്ടായി അത് ഞാൻ വീഡിയോ പകർത്തുകയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇനി കടുവയുടെ
ഒരു ഗംഭീരമായ ഒരു വീഡിയോ വരാനുണ്ട് ആ ചിതൽ വാക്കിയിൽ നിന്ന് തന്നെ മറ്റു കുറേ നമുക്ക് വീഡിയോ ഗ്രാഫ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് പുറകെ ഒന്നൊന്നായിട്ട് വരും നിങ്ങൾ കാത്തിരിക്കുക നമ്മളോടൊപ്പം നിങ്ങൾ ഉണ്ടാവുന്നു നമ്മളെപ്പോഴും കരുതുന്നു നന്ദി നമസ്കാരം